ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നോർത്ത് നോർത്ത്യൺ റെയിൽവേ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത് നാൽപ്പത്തി രൂപ വരെ ശമ്പള സ്കെയിൽ വരുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് സാലറി ക്വാളിഫിക്കേഷൻ എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കും തുടങ്ങിയ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നുവെങ്കിൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നോർത്ത് റെയിൽവേ പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നോർത്തേൺ റെയിൽവേ കോൺട്രാക്ട് ബേസിലാണ് നിരവധി പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആറു മാസമായിരിക്കും കോൺട്രാക്ട് പിരീഡ് വരുന്നത് കൂടാതെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വേണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവർ നിങ്ങളെ ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും ഇന്റർവ്യൂ ഓൺലൈൻ വഴിയായിരിക്കും നടക്കുന്നത് ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഏജ് ലിമിറ്റ് സാലറി തുടങ്ങിയ വിവരങ്ങൾ നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് സ്റ്റാഫ് നഴ്സിംഗ് ആണ് ഇരുപത്തിരണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം നാല്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് പേ സ്കെയിൽ വരുന്നത് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് മൂന്നൊഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് നാല്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് പേസ്കെയിൽ വരുന്നത് ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് യോഗ്യതയാണ് വരുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ത്രീ ആണ് മൂന്ന് മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പേസ്കെയിൽ വരുന്നത് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത സയൻസ് സബ്ജക്റ്റിൽ പ്ലസ് ടു വിജയം കൂടാതെ ഡിപ്ലോമ ഇൻ ഫാർമസി യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അല്ലെങ്കിൽ ബി ഫോം ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് സാനിറ്റൈസേഷൻ സൂപ്പർവൈസർ ആണ് മൂന്നൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പതിനെട്ടായിരം രൂപയാണ് ബേസിക് പേ വരുന്നത് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ് ആണ് യോഗ്യത വരുന്നത് കൂടാതെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ യൂണിറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്ത പോസ്റ്റ് വരുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ബേസിക് പേ വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഓപ്പറേഷൻ തിയേറ്റർ അറ്റൻഡൻ്റ് ആണ് പതിനഞ്ച് വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അല്ലെങ്കിൽ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടി അംഗീകരിച്ച ബന്ധപ്പെട്ട മേഖലയിലുള്ള ഐ ടി ഐ യോഗ്യത അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും ബേസിക് പേ വരുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് എക്സ് റേ ടെക്നീഷ്യൻ അല്ലെങ്കിൽ റേഡിയോഗ്രാഫർ പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് സയൻസ് സബ്ജക്റ്റിൽ പ്ലസ് ടു കൂടാതെ ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്സ് റേ ടെക്നീഷ്യൻ അല്ലെങ്കിൽ റേഡിയോ ഡയഗ്നോസ്റ്റിക്സ് ടെക്നോളജി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ബേസിക് പേ ലഭിക്കുക അടുത്ത പോസ്റ്റ് വരുന്നത് ലാബ് ടെക്നീഷ്യൻ ആണ് രണ്ടൊഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് സയൻസ് സബ്ജക്റ്റിൽ പ്ലസ് ടു വിജയം കൂടാതെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതായത് ഡി യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ബേസിക് പേ ലഭിക്കുക അടുത്ത പോസ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ആണ് ഏഴ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ എസ് അംഗീകരിച്ച ഐ അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ും ബേസിക് പേ വരുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് സഫൈ വാലയാണ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ യൂണിറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും പതിനെട്ടായിരം രൂപയായിരിക്കും ബേസിക് പേ വരുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് സാനിറ്റൈസേഷൻ സ്റ്റാഫാണ് പതിനഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ യൂണിറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും പതിനെട്ടായിരം രൂപയാണ് ബേസിക് പേ വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തിന്റെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തിന്റെയും നിയമാനുസൃതമായ വയസ്സളവുകൾ ലഭിക്കുന്നതായിരിക്കും ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വേണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത് ഓൺലൈൻ ഇന്റർവ്യൂവിന് അവർ ക്ഷണിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്